സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ നാം ശ്രദ്ധിച്ചതോർത്താൽ നാം പലപ്പോഴും മറ്റുള്ളവരുടെ ഹൃദയം നുറങ്ങിയ നിലവിളികൾ, ആംഗ്വിഷ്ഡ് പ്ലീസ് കേൾക്കാതെ പോകുന്നവരാണ്. എന്നാൽ നാഥനാകട്ടെ നമ്മുടെ എല്ലാ ഹൃദയ നുറുക്കങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട്, നമ്മെ സാന്ത്വനത്തിലേക്കും സൗഖ്യത്തിലേക്കും ക്ഷണിക്കുകയും ചെയ്യുന്നു. ഇന്നലെ സങ്കീർത്തനം 84 പറഞ്ഞതുപോലെ നാഥന്റെ സന്നിധിയിൽ സുരക്ഷിതത്വം കണ്ടെത്തുകയാണ് ചെറുകിളികൾ പോലും. മത്തായി 6:26 നാഥൻ തന്റെ പരിപാലനയോട് ചേർത്ത് വെച്ചുകൊണ്ട് ഇതിനെ ഒരു ദൃഷ്ടാന്തമായി പകർന്നിരുന്നു. ആ പരിപാലനയിൽ ആശ്രയിക്കുന്നവർ ദൈവത്തെ അറിയാത്ത മനുഷ്യരെ പോലെ വ്യഗ്രചിത്തരാകുന്നില്ല. മത്തായി 6:32 അതിന്റെ അനുബന്ധമെന്നോണം അവരുടെ പ്രാർത്ഥനയും ദൈവിക ശക്തിയെ അറിയാത്തവരുടേതുപോലെ അതിഭാഷണമായിരിക്കില്ല എന്നും നാഥൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മത്തായി 6:7 പ്രാർത്ഥന എന്നത് വിശ്വാസത്തിന്റെ ബലം പേറണം, വിശ്വാസത്തിന് ജീവിതത്തിന്റെ പകർച്ചയും വേണം. ഇവയൊക്കെയും ദൈവത്തിന്റെ അചഞ്ചലമായ സ്നേഹത്തിന്റെ ആഴത്തിൽ മുങ്ങി നിവരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സുന്ദരമായ ജീവിതാനുഭവങ്ങൾ തന്നെയായി മാറുന്നു. ഇന്ന് സങ്കീർത്തനം 138 ഇപ്രകാരം ഒരു ജീവിതാനുഭവത്തെ ദൈവദർശനമായി മാറ്റുകയാണ്. മനുഷ്യന്റെ അനുദിന ജീവിതാനുഭവങ്ങളിൽ നിന്ന്, ലോകത്തിന്റെ ക്രമീകരണത്തിൽ നിന്ന് അവൻ ദൈവപരിപാലനയെ വായിച്ചെടുക്കുന്നു. ദൈവത്തിന്റെ മഹത്വം കാണുമ്പോൾ തന്നെ ആ ഉന്നത മഹത്വം ഏറ്റവും നിസ്സാരരായവരോടും എളിയവരോടും താണിറങ്ങി വന്നുകൊണ്ട് അവരെ തൊടുന്നതും സങ്കീർത്തകൻ ശ്രദ്ധിക്കുന്നുണ്ട്. നാഥന്റെ മനുഷ്യാവതാരത്തിന്റെ മുന്നാസ്വാദനം പോലെ തന്നെ. അതുകൊണ്ട് തന്നെയാണ് നാഥൻ ഇന്ന് നമ്മെ പ്രാർത്ഥനയുടെ സ്വാതന്ത്ര്യം പഠിപ്പിക്കുന്നത്. പിതാവിനോട് മക്കൾ പ്രാർത്ഥിക്കുന്നത് പോലെയെന്ന് നാം ദൈവത്തിന്റെ മുൻപിൽ കാഴ്ചവെക്കുന്ന എളിമയുടെ ജീവിതമാണിത്. ക്രിസ്തുവിന്റെ തന്നെ പരിപൂർണമായ എളിമയുടെയും അനുസരണത്തിന്റെയും പുത്രസമാനമായ സ്വാതന്ത്ര്യത്തിന്റെയും ഓർമ്മയുണർത്തിക്കൊണ്ട് ഇന്ന് ലൂക്ക 11:1-13 വരെ നാഥൻ ഇപ്രകാരം പ്രാർത്ഥിക്കേണ്ടതെങ്ങനെയെന്ന് ഭാവവും ഉള്ളടക്കവും പകർന്നുകൊണ്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. ദൈവത്തെ അറിയാത്തവരുടെ അതിഭാഷണം പോലെയല്ല അത്. അത് ലാളിത്യവും ഹൃദയബന്ധവും വെളിവാക്കുന്നുണ്ട്. അത് ക്രിസ്തുവിന്റെ തന്നെ പ്രാർത്ഥനയായി മാറുകയാണ്. ക്രിസ്തീയ പ്രാർത്ഥനകളെല്ലാം തന്നെ ക്രിസ്തുവിനെ പോലെ പ്രാർത്ഥിക്കുന്നതാകണം. ഇന്ന് കൊളോസ്യർ 2:12-14 വരെ ഇതിന്റെ സാങ്കത്യം ഒന്നുകൂടി വെളിവാക്കി തരുന്നുണ്ട്. ക്രിസ്തു ശിരസ്സാണ് എല്ലാറ്റിന്റെയും അധിപൻ. അതിനാൽ തന്നെ നമ്മുടെ എല്ലാ സ്തുതിയും അവനാണ് ഏറ്റുവാങ്ങുന്നത്. എന്നാൽ അതുമാത്രമല്ല, തന്റെ ശരീരമായ സഭയോടൊപ്പം അവൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. മനുഷ്യാവതാരത്തിന്റെ ദിവ്യരഹസ്യമാണത്. നമ്മുടെ പ്രാർത്ഥനകൾ ഏറ്റുവാങ്ങുന്നവനായിട്ടും നമ്മോടൊപ്പം പ്രാർത്ഥിക്കുന്നവനായിട്ടും ക്രിസ്തു വരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ലേഖനത്തിൽ ക്രിസ്തുവിനോടുകൂടെ എന്ന പ്രയോഗം ധാരാളമായി കടന്നു വരുന്നത്. നാം ജ്ഞാനസ്നാനം വഴി ക്രിസ്തുവിനോടൊപ്പം മരിച്ച ഉയർത്തെഴുന്നേറ്റവരാണ്. അതിനാൽ തന്നെ അതിന് യോജിച്ച നവജീവിതം കാഴ്ചവെക്കാൻ നാം ബാധ്യസ്ഥരാകുന്നു. ക്രിസ്തുവിനോടൊപ്പം നാം മരിച്ചെങ്കിൽ അവനോടൊപ്പം ജീവിക്കുകയും ചെയ്യുമെന്ന് ശ്ലീഹ തുടരെ പഠിപ്പിച്ചിട്ടുള്ളതുമാണല്ലോ. റോമർ 6:8 ജീവിതം, വിശ്വാസം എന്നിവ എഴുകിച്ചേർന്നതായിരിക്കണമെന്ന് ചുരുക്കം. ഇന്നലെ നാഥൻ പറയുകയായിരുന്നല്ലോ താനെല്ലാം കാണുന്നുവെന്ന്. ശരിയാണ്, നാഥൻ എല്ലാം കാണുകയും എല്ലാത്തിന്റെ കണക്ക് സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ആ കണക്ക് പുസ്തകങ്ങൾ അവൻ പരിശോധിക്കുന്നുണ്ടോ എന്നതാണ് ഒരു സംശയം. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ അത് പരിശോധിക്കുന്നതിനേക്കാളേറെ അത് നശിപ്പിച്ചു കളയാനാണ് അവന് താല്പര്യം. ഇന്ന് ശ്ലീഹ പറയുന്നത് പോലെ അവൻ ഈ കടപ്പത്രങ്ങൾ നശിപ്പിച്ച് കുരിശിൽ തറച്ചുവെന്ന്. തന്റെ ഏകജാതനെ കുരിശിൽ വിട്ടുകൊടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ അതിനു പിന്നിൽ നമ്മുടെ രക്ഷയ്ക്കായി നാഥൻ പാപകടങ്ങൾ ഇങ്ങനെ എഴുതി തള്ളുന്നതിന്റെ ഒരു ചലനം കൂടിയുണ്ട്. സ്നേഹത്തിന്റെ തീവ്രമായ ചടുലമായ ചലനം. അവൻ നമ്മുടെ പാപക്കടങ്ങളെയാകെ നശിപ്പിച്ചു കളയുകയാണ്. ഇന്ന് അബ്രഹാം സോദോമിനെ കുറിച്ച് മാധ്യസ്ഥം വഹിച്ചുകൊണ്ട് നാഥനോട് സംസാരിക്കുന്നു. അവൻ ആവർത്തിച്ചു ചോദിക്കുന്ന ഒരു ആശങ്കയുണ്ട്, അങ്ങ് നശിപ്പിച്ചു കളയുമോ എന്ന്. തന്റെ ജനത്തെ നാഥൻ നശിപ്പിച്ചു കളയുമോ എന്നാണ് അവൻ അറിയേണ്ടത്. അവന്റെ കണക്കുകൾ നേർത്തു നേർത്തു വരികയാണ്. ഒടുക്കം അവൻ ചോദിക്കുന്നു, 10 നീതിമാന്മാരെങ്കിലും ഉണ്ടെങ്കിലോ? നാഥൻ പറയുന്നു, ഇല്ല, അവരെ പ്രതി ഞാൻ ആ നഗരത്തെ നശിപ്പിക്കുകയില്ല. അതിനെ തുടർന്ന് ഒരു ദീർഘമായ നെടുവീർപ്പ് നാം വായിക്കാതെ വായിക്കും. 10:1-8 വരെ. അബ്രഹാം പിന്നെ എണ്ണങ്ങൾ താഴേക്ക് കൊണ്ടുവരുന്നില്ല. നാഥൻ അബ്രഹാമിന്റെ അടുത്ത ചോദ്യത്തിനായി കാത്തു നിൽക്കുന്നുമില്ല. കാരണം സോദോമിൽ ഒരാൾ പോലും നീതിമാനായിരുന്നില്ല എന്ന് ഇവിടെ വെളിവാക്കപ്പെടുകയാണ്. പരദേശിയായ ലോത്ത് ഒഴികെ ദൈവം സോദോമിനോട് ചെയ്യാൻ പോകുന്നതിന്റെ കാരണ വിചാരം, റാഷണാൽ അല്ല അബ്രഹാത്തിന് ഇവിടെ മനസ്സിലാകുന്നത്. അവിടെ ഒരൊറ്റ നീതിമാൻ പോലും ഇല്ല എന്ന തിരിച്ചറിവിൽ ദൈവത്തിന്റെ ഹൃദയം നുറുങ്ങുന്നതിന്റെ വേദനയാണ്. അത് അബ്രഹാത്തിന്റെ മാനുഷിക ന്യായ വിചാരങ്ങളുടെ കടിഞ്ഞാൻ വലിക്കുന്നു. ദൈവത്തിന്റെ നീതി നമ്മുടെ നീതിയെ വളരെ വളരെ ഉയരത്തിൽ അതിലംഘിക്കുന്നതാണ്.
ദുഷ്ടരായ നമുക്ക് നന്മകളെക്കുറിച്ച് ഉള്ള ബോധ്യങ്ങളെക്കാൾ എത്രയോ അധികമാണ് ദൈവത്തിന്റെ നന്മയായ ദാനങ്ങൾ. ഇന്ന് സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ദൈവത്തിന്റെ ഈ പിതൃവാത്സല്യം. അബ്രഹാം ഒരു ദ്വാരപാലകനായി നിൽക്കുകയായിരുന്നു ജനത്തിനും ദൈവത്തിനുമിടയിൽ. ക്രിസ്തുവിന്റെ മുന്നോടി പോലെയാണത്. ഇന്നലെ സങ്കീർത്തനം 84 പിന്നെ ജെറമിയ 7 ഇങ്ങനെ ദൈവഭവനത്തിന്റെ വാതിൽക്കൽ നിൽക്കുന്നവരെ കാണുകയായിരുന്നു. പഴയ വഴികൾ പിന്നിട്ടുകൊണ്ട് ദൈവഭവനത്തിലേക്ക്, ദൈവസന്നിധിയിലേക്ക്, ദൈവത്തിലേക്ക് തന്നെ നടന്നു കയറുന്നവരുടെ മാധുര്യം വിവരിച്ചുകൊണ്ട് അബ്രഹാം ദൈവസന്നിധിയിൽ നിൽക്കുകയാണ്. തന്റെ പുത്രസഹജമായ നാഥന്റെ ഹൃദയത്തോട് ഇഴചേരുന്ന ചോദ്യങ്ങളുമായി നാഥന്റെ ഉത്തരങ്ങൾ അവന് അവസാന വാക്കാകുന്നു. ഇന്നലെ നാം ധ്യാനിച്ചു വരുന്നതുമായി ചേർത്ത് വായിച്ചാൽ സോദോമിന്റെ തിന്മയെന്നത് ദരിദ്രരോടുള്ള അവഗണനയും അനീതിയുടെ പെരുക്കവും ഉളവാക്കുന്ന വ്യവസ്ഥകളാണ് എന്ന് പ്രവാചകന്മാർ ആവർത്തിക്കുന്നുണ്ട്. ജെറമിയ 23:14, ആമോസ് 4:1-11 എസക്കിയൽ 16:49-50. സോദോമിന്റെ പ്രസിദ്ധമായ പ്രകൃതിവിരുദ്ധ പാപങ്ങൾ പോലും ദൈവനിരാസത്തിന്റെ പരിണിതഫലമാണ്. റിച്ചാർഡ് ഹെയ്സ് എന്ന വേദവ്യാഖ്യാതാവ് റോമർ 1:22-27 വ്യാഖ്യാനിച്ചുകൊണ്ട് ഇത് വെളിവാക്കുന്നുണ്ട്. അവർ ദൈവത്തിന് പകരമായി ദൈവമല്ലാത്തതിനെ പുണർന്നു. അതിനാൽ അവരുടെ ആത്മാവിനെയും ശരീരത്തെയും പൊതിഞ്ഞു നിൽക്കുന്ന ദൈവഹിതത്തിന് പകരം അവർ ആസക്തികളുടെ സ്വാധീനത്തിലേക്ക് കൂപ്പുകൂത്തുന്നു. എക്സ്ചേഞ്ച്, പകരം വയ്ക്കുക എന്ന തകിടം മറിച്ചിലൂടെ. ലോത്തിന്റെ കഥയ്ക്ക് നോഹയുടെ കഥയുമായി സാമ്യങ്ങളേറെയാണ്. നീതിമാന്മാരെ സംബന്ധിക്കുന്ന ദൈവഹിതത്തിന്റെയും ദൈവിക വിധിയുടെയും ഓർമ്മ, റൈച്ചസ്നസ്, നീതിപൂർണത, അതാണ് ഇവിടെ കാതലായ അനുഭവം. ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തെപ്പോലെ സ്നേഹിക്കുകയും ചെയ്യാൻ ഈ നീതിപൂർണത നമ്മെ പഠിപ്പിക്കുന്നു. അബ്രഹാമും ലോത്തും ദൈവദൂതരെ സ്വീകരിച്ചിരുത്തിയവരാണ് ഹോസ്പിറ്റാലിറ്റി. എന്നാൽ സോദോമാകട്ടെ ദൈവത്തിനെതിരെ വിരോധം തീർക്കുകയാണ് ഹോസ്റ്റിലിറ്റി. കഴിഞ്ഞ ആഴ്ചകളിൽ നാം ആവർത്തിച്ച് ധ്യാനിച്ച ആശയങ്ങളാണിത്. ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹോസ്റ്റിലിറ്റി ദൈവം നശിപ്പിക്കുകയാണ്. ജെറമിയായുടെ പ്രവാചക ദൗത്യത്തിലും നാം ഈ ദിവസങ്ങളിൽ അത് കണ്ടിരുന്നു. നമ്മെ നമ്മിലേക്ക് അടച്ചുകളയുന്ന, ചുരുക്കിക്കളയുന്ന എല്ലാ പാപബന്ധനങ്ങളെയും അവൻ നശിപ്പിക്കുകയാണ്. നമ്മുടെ ഹൃദയം തുറക്കുവോളം.